നമസ്തേ. കോഴിക്കോട് നന്മണ്ടയിലെ സാംസ്കാരിക സംഘടനയായ സംസ്കൃതി നന്മണ്ടയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 21-ാമത് ധർമ്മപ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. തളി മഹാക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നഗരപ്രദക്ഷിണം നടത്തി. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിത്താനന്ദപുരി ദീപപ്രജ്വലനം നിർവഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനുമായ വിജിതമ്പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതാണ് സനാതനം. ആ സനാതന ധർമ്മ തിരുമുണിയാണ് ഭാരതീയ സംസ്കാരം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ തലയെടുപ്പോടെ ഏത് ലോകത്തിൽ ഏത് രാജ്യത്തിൽ നിന്നാലും ഭാരതീയനെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയുന്നത്. പക്ഷേ ഇന്ന് ഈ ഭാരതീയ സംസ്കാരവും നമ്മുടെ സനാതന ധർമ്മവും അടുത്ത തലമുറകളിലേക്ക് എത്രത്തോളം പകർന്നു നൽകപ്പെടുന്നു എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ സംശയം. ലഫ്റ്റനന്റ് കേണൽ ഉദയവിഹാരി അധ്യക്ഷനായി. ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ മാനിച്ചുള്ള സംസ്കൃതി ധർമ്മരത്ന പുരസ്കാരം ആചാര്യ AKB നായർക്ക് സ്വാമി ചിദാനന്ദപുരി സമർപ്പിച്ചു. CK രാധാകൃഷ്ണൻ, P ഗോപാലൻകുട്ടി മാസ്റ്റർ, മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളി, ഡോക്ടർ കെ രാജേന്ദ്രൻ, KM രാജീവൻ, P രാധ, MS ശ്രീഹരി, AP അനിൽകുമാർ എന്നിവർ സംസാരിച്ച ചടങ്ങിൽ MB ദേവതീർത്ഥയുടെ കേരള നടനം, കൃഷ്ണ എസ് രാജന്റെ കുച്ചിപ്പുടി എന്നിവ നടന്നു. നവംബർ 25 സനാതന ധർമ്മവും കുടുംബ വ്യവസ്ഥയും എന്ന വിഷയത്തിൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സരിത അയ്യർ സംസാരിക്കും. 26 സമൂഹം സംസ്കാരം അധിനിവേശം എന്ന വിഷയത്തിൽ അഭിനവ ഗുപ്ത, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ രാമാനന്ദ് കോഴിക്കോട്. 27 വിവേകാനന്ദ ദർശനവും ഭാവി ഭാരതവും എന്ന വിഷയത്തിൽ കുരുക്ഷേത്ര പുസ്തകാലയം MD കാഭ സുരേന്ദ്രൻ. 28 സാംസ്കാരിക വിദ്യാഭ്യാസത്തിന്റെ രാമായണ പരിപ്രേക്ഷം എന്ന വിഷയത്തിൽ വാൽമീകി രാമായണ നവാഹ യജ്ഞാചാര്യൻ OS സതീശൻ എന്നിവർ ക്ലാസുകൾ നയിക്കും. 29 സ്വാമി ചിദാനന്ദപുരി നയിക്കുന്ന സംശയ നിവാരണം. 30 സിനിമാ താരവും എഴുത്തുകാരനുമായ നന്ദകിഷോർ വിഗ്രഹാരാധന യുക്തിവിരുദ്ധമോ എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും. വൈകിട്ട് 6 മുതലാണ് പ്രഭാഷണ പരമ്പരകൾ തുടങ്ങുന്നത്. 30 രാവിലെ 6 വിദ്യാഗോപാലാർച്ചനയും നടക്കും. പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സമാദരണം, കലാ സാംസ്കാരിക പരിപാടികൾ, സേവന പ്രവർത്തനങ്ങൾ, പ്രദർശനം, പുസ്തകോത്സവം എന്നിവയും നടക്കും.